കുഞ്ഞാലി കുട്ടി സാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം അത്ഭുത മനുഷ്യനായിരുന്നു. വർഷങ്ങളോളം മദ്രാസിൽ പഠിച്ച് യോഗ നേടി ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടക്കാണ് ഒരു വലിയൊരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ആ മാറ്റം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൂടുതൽ അടുക്കാൻ വേണ്ടിയായിരുന്നു, ദൈവത്തിലെ കൂടുതൽ അടുക്കാൻ വേണ്ടിയെന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും. നാല് പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് പറയാം. ഒന്ന്, ഞാൻ എൻ്റെ ബന്ധം നേരത്തെ തന്നെ അയാൾ ഇവിടെ പഠിച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്യനായ ഭാര്യാപിതാവ് കെ ഇ മോദി സാഹിബ് എനിക്ക് അറിയപ്പെട്ട നേരത്തെ എനിക്ക് പരിചയമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം മദ്രാസിൽ വലിയ കച്ചവടക്കാരനാണ്, മരക്കച്ചവടത്തിൽ പ്രാവീണമുള്ള ആളാണ്, വലിയ സമ്പന്നമായിരുന്നു അദ്ദേഹം. ആളുകൾക്കെല്ലാം ധാരാളമായ സാമ്പത്തിക സഹായം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കല്യാണം വെച്ച് വെച്ച് മായൻ വെച്ച് പരിചയപ്പെടുകയും ആ പരിചയം തുടർന്നു പോവുകയും അത് മരണത്തിനടുത്ത് വരെ തുടരുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ പിള്ളയാണ് ഡോക്ടർ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മകൻ ഇക്ബാൽ ഫറൂഖുള്ളയോട് എനിക്ക് അതിമായ സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരമാണ്. ആ ഫറൂഖുള്ളയിൽ പഠിച്ചു എന്നതിൻ്റെ പേരിൽ തന്നെ എനിക്ക് ഇക്ബാലോട് ഇഷ്ടമാണ്. ആ ഇക്ബാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മകനെല്ലാം കൂടുതൽ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങി ബംഗാളത്തെ മുഹമ്മദ് സാഹിബും കുഞ്ഞാ ഇക്ബാലും കൂടി ജോയിൻ്റായി സഹകരിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഈ മേഖല തീർച്ചയായിട്ടും ആദരണീയവും പ്രോത്സാഹനജനകവുമാണ്. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഈ കാര്യം എന്നോട് സംസാരിച്ചത്. പങ്കെടുത്തും പങ്കെടുത്ത മുഹമ്മദ് സാഹിബും ഇക്ബാലും സംസാരിക്കുന്നത് ഞാൻ ഏതെന്ന് അറിയാനില്ല, എനിക്ക് ആരൊന്നും ആവശ്യമില്ല, എന്നൊരു കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന ആരെന്ത് പറഞ്ഞാലും ചെയ്യുക തന്നെയും എന്നോട് വിരോധമുള്ള ആളുകളായാലും ശരി, ഇഷ്ടപ്പെടുന്ന ആളായാലും ശരി, ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പില്ലെന്ന് ഞാൻ പോയിരിക്കുന്നത് പഠിച്ചവർക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നുണ്ടായി. പക്ഷെ അവരെ സംബന്ധിച്ചിട്ടാണ് നിർബന്ധിച്ച് പറഞ്ഞു. ഞാനിവിടെ വന്നത് വന്നപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിന് ഞാൻ അറിയിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അത് നൽകിയില്ലാത്ത അർഹതയില്ലാത്തതാണ് ഞാൻ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കാൻ വന്നിട്ടാണ് ഞാൻ എനിക്ക് എപ്പോഴും പ്രവർത്തിക്കുക സന്നദ്ധ ഇന്ന് കാലിന് സുഖം പോരാ നടക്കുവാനാവുക നടക്കുന്നതിന് വേദനയാണ് കാലിന് രണ്ടാളെ സാധനമില്ലാതെ എടുപ്പുവാനാവുക. സാധാരണ ഗതിയിൽ ഒന്നുണ്ടെങ്കിൽ തന്നെ കല്യാണത്തിലൊക്കെ പോകുന്നത് പത്ത് കല്യാണം പറഞ്ഞാൽ ഒരു കല്യാണത്തിലേക്ക് പോകാൻ സാധിക്കാറുണ്ടോ? അധികത്തിൽ ഒഴിവാക്കില്ല. ശരി, എപ്പോഴും ധാരാളം കത്തിന് പോലുണ്ടാവും, പോകാൻ സാധിക്കാറില്ല. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ഉമ്മത്തൂരിലെ കോളേജുകളിലും മുടക്കും പോകും, ഉമ്മത്തൂർ സ്കൂളുകളിലും പോകും, പുളിയാ കോളേജിലും പോകും, അത്രയും പോക്കുകൾ മറ്റെവിടെയും പോകാറില്ല. ഇവിടെ ഞാൻ ആലോചിക്കുന്ന കാര്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഉമ്മത്തൂരിലേക്ക് ക്ഷണിച്ചു. എന്തിനാ ക്ഷണിച്ചാൽ ഉമ്മത്തൂരിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാലമുണ്ടായിരുന്നില്ല, മൂന്ന് ഭാഗത്താണ്. നാലാ വെസ്റ്റേൺഘട്ട് റോഡിലേക്ക് സിറ്റി പുലത്താൻ റോഡിലേക്ക് റോഡേ ഉള്ളു, പാലമില്ല. കല്ലിക്കണ്ടിയിലേക്ക് ഇങ്ങോട്ട് വരാനുള്ള പാലങ്ങളില്ല. പാലക്കടയിൽ മുഴക്ക് പാലങ്ങളില്ല, മുണ്ടത്തോടിന് മുഴക്കും പാലങ്ങളില്ല. അപ്പോൾ ദ്വീപായിരുന്നു പാർമ്മനാഥ ഉമ്മത്തൂർ. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ടി പി കുട്ടിയാമസാഹിബ്, കുട്ടിയാമസാഹിബ് ജനറൽ ചീഫ് എഞ്ചിനീയർ, കുട്ടിയാമസാഹിബിനെ ക്ഷണിച്ച് ഉമ്മത്തൂർ പരിപാടിക്ക് ക്ഷണിച്ച അദ്ദേഹത്തിൻ്റെ പരിപാടി ക്ഷണിച്ചാൽ എപ്പോഴാണ് വരും, പാലം കാണാൻ പോയാൽ ക്ഷണിച്ചാൽ വരുമില്ല. അങ്ങനെ പരിപാടി പറഞ്ഞ് ഉമ്മത്തൂർ വെൽഫെയർ അസോസിയേഷൻ അസോസിയേഷൻ ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടനത്തിന് വഴിയാൽ ക്ഷണിച്ചു. അങ്ങനെ ചീഫ് എഞ്ചിനീയർ കുട്ടിയാമസാഹിബ് എന്ന് വന്നു. ആ യോഗത്തിൽ അധ്യക്ഷനായി ഞാൻ ക്ഷണിച്ചത് ഞാനുമായിട്ട് ബന്ധം നടന്നുകൊണ്ട് അടിസ്ഥാനത്തിൽ ജി പി ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു, ഉമ്മത്തൂർ വെൽഫെയർ സൊസൈറ്റി എന്ന സംഘടന ഉണ്ടാക്കി ആ സംഘടന പ്രവർത്തനങ്ങൾ വ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് കൂടുതൽ ബന്ധം ഞങ്ങളായിട്ട് ഉണ്ടാകുന്നത്. അതിനുശേഷം ഉമ്മത്തൂരിൽ വലിയ പരിപാടി നടന്നപ്പോൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ആലോചിച്ചിരുന്നു. ആ പരിപാടി പണാർത്ത് കുഞ്ഞുമത് ചെയർമാനും കെ എൻ സു പി കൺവീനർമാർ രണ്ടാളും എം എൽ എ മാരാണ്. എന്തുകൊണ്ടാണ് എം എൽ എ മാരെ ക്ഷണിച്ചത്? എം എൽ എ മാരെ ക്ഷണിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ക്ഷണിക്കാനുള്ള കാരണം അവർ ശരിക്കു പറഞ്ഞാൽ അന്നത്തെ അസംബ്ലിയായിട്ട് പോകുന്ന അസംബ്ലിയുടെ എം എൽ എ മാർക്കാണ് കുട്ടികൾ സ്വാധീനം മന്ത്രിമാരെ ക്ഷണിക്കാൻ. അങ്ങനെയാണ് ക്ഷണിച്ചത്. അങ്ങനെ അവർ കാര്യമായിട്ട് വന്ന് പ്രവർത്തിച്ചു. അക്കൂട്ടത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സ്ഥാനത്ത് ഞാൻ ക്ഷണിച്ചു. എല്ലാ കാര്യത്തിലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഹകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. എല്ലാം നിലക്കും എവിടെയെല്ലാം എന്തെല്ലാം ആവശ്യമാണെന്ന് ചോദിച്ച് ഏത് ആവശ്യത്തിന് വേണ്ടി അയാൾ പ്രവർത്തിക്കാനാണ് തയ്യാറായിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ കോളേജിൻ്റെ പരിപാടി വന്നപ്പോൾ കോളേജിൻ്റെ പരിപാടിയിലെ സമ്മേളനത്തിൽ കടന്നു വന്നു
ആ ദിവസം നാം സമ്മേളനമായിട്ടാണ്. ആ സമ്മേളനത്തിൽ പ്രത്യേകമായി എന്നാ ഞാൻ ചെയ്യേണ്ടത് എന്നോട് അദ്ദേഹം ചോദിച്ചു. ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ല, ഒരു 100 വണ്ടി 100 ജീപ്പ് നിങ്ങൾ ശരിയാക്കി തരണം, 3 ബെൻസ് കാറുകളും 5 മറ്റു കാറുകളും ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. ഓ അത് സാധ്യല്ല, ഞാൻ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. എന്നോട് നിങ്ങൾ കാര്യം പോകുന്ന വിളിച്ചു പറയാൻ പറഞ്ഞു, പോകുന്ന ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ശരിക്ക് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ആ പരിപാടി പമ്പിച്ച് വിജയമായിരുന്നു എന്ന് മാത്രമല്ല, കണക്കില്ലാത്ത ജീപ്പുകളോടും കാറുകളോടും കൂടിയാണ് നമ്മൾ നാട്ടിലേക്ക് ഉമ്മത്തൂരിലേക്ക് അബുദാബിയിൽ നിന്നും ലിബിയയിൽ നിന്നും ഖത്തറിൽ നിന്നും ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും മസ്കത്തിൽ നിന്നുമുള്ള അറബികൾ വന്നത്. ഈ അറബികളെ കൊണ്ട് കണ്ടപ്പോൾ തന്നെ ആളുകൾ ഞെട്ടി. അറബികൾ വന്ന് മുന്നോട്ട് പോയപ്പോൾ ആ സംഭവം ശരിക്ക് പറഞ്ഞാൽ നാട്ടിൽ ആദ്യമായിട്ട് അറബികൾ വന്ന് ഉമ്മത്തൂരിലായിരുന്നേ. അറബികൾ വന്ന് കൊണ്ടുവന്ന അവിടെയാണ്, മറ്റേ അറബികളൊക്കെ പിന്നീടാണ്, പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് അറബികൾ വരുന്നത്. അത് മാത്രമല്ല, ആ പരിപാടി പ്രധാനമായി മുന്നിട്ടത് പാണക്കാട് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മുന്നിൽ അനുഗ്രഹമായിരുന്നു തങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ വാപ്പക്കെ തങ്ങൾ, ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ മാളഭർത്താവായി തിരഞ്ഞെടുത്തത്. അദ്ദേഹമാണ് സ്വാതപ്രസംഗ സമ്മേളനത്തിൽ അറിയാമല്ലോ ശിഹാബ് തങ്ങൾ സ്വാതപ്രസംഗ സംഭവമല്ലേ, ആ പരിപാടിക്ക് സ്വാതപ്രസംഗത്തിന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അത് കഴിഞ്ഞ ശേഷം ഇയാൾ അന്നത്തെ ആ മീറ്റിംഗിൽ ഷെയ്ഖ് സാദിന്റെ അധ്യക്ഷനായിരുന്ന അലി ഉല്ലാസം ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഇത്രയും വലിയ അറബിയും പണ്ഡിതനായ ഇദ്ദേഹത്തെ വെച്ചിട്ടാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചെന്ന് ചോദിക്കേണ്ടായിരുന്നാല് അലി ഉല്ലാസിനെ. അതാണ് അന്ന് പ്രത്യേകത. അങ്ങനെ ആ പരിപാടി ഗംഭീരമായി എല്ലാം സജീവമായി പങ്കെടുത്തു. എല്ലാം കഴിഞ്ഞിട്ടാണ് വാര പോകുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോകുന്നത്. രണ്ടാമത്തെ പറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു മിഷൻ ആശുപത്രി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇവിടെ താനൂരിൽ ആ താനൂരിലുള്ള ആ മിഷൻ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി മീറ്റിംഗ് കൂടിയ ആ മീറ്റിംഗിൽ സജീവമായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. എന്റെ അടുത്ത സുഹൃത്തും പണ്ഡിതനുമായ ചിലപ്പോൾ ബഹുമാനപ്പെട്ട മുൻപരസി അറിയുന്ന ആളായിരിക്കും മുഹമ്മദ് ഷാന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞാൽ കാരത്തൂരായിരുന്നു, കുറ്റിയാട് റോഡിലായ മലപ്പുറം തിരൂർ കുറ്റിയാട് റോഡിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം സ്മരിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു എപ്പോഴും. ഞാൻ 2 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറയുണ്ടായി, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ നാട്ടിൽ. അദ്ദേഹത്തിന് എന്താണെന്ന് ചോദിച്ചു, ഞാൻ അദ്ദേഹം മരിച്ചുപോയിരുന്നു. ഇയാൾ ഞെട്ടി, കുഞ്ഞാലിക്കുട്ടി സാഹിബ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആളെല്ലാം മറന്നുപോയി. എടുത്ത പെണ്ണിനെയാളെ കയറി ഓടിപ്പോയി. ഈ മനുഷ്യൻ്റെ അയാൾ വലിയ പണ്ഡിതനാണ്, ധാരാളം സ്ഥലം നടത്തുന്ന ആളാണ്, അയാൾ ക്ഷീണനായി പോയത് കേട്ടപ്പോൾ തന്നെ. അപ്പൊ അപ്പം നമ്മുടെ ദ്വാര ചെയ്യണം, അവരുടെ കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ദ്വാര സംഘടിപ്പിച്ച് ദീർഘമായ പ്രാർത്ഥന കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വേണ്ടി ഇദ്ദേഹം നടത്തി. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്നത് നാദാവൃത്തുകാർക്ക് മാത്രമുള്ള ഒരാളല്ല, കേരളത്തിലെ പ്രമുഖമായ വ്യക്തികൾക്കും ബന്ധമുള്ള പ്രഗത്ഭനായ വ്യക്തിയാണ്. എന്താണെന്ന് കാരണം, അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. അതാണ് നമ്മുടെ മാതൃകയെ നമ്മൾ സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനം നടന്നോട്ട് കുഴപ്പമില്ല, എല്ലാ കാലം നടക്കുന്നുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞാൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു. തസവ്വുഫിന്റെ വിജ്ഞാനം കൂടുതലുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിയാ തങ്ങളുടെയും പ്രത്യേകത. അതിനെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിയാ തങ്ങളുടെയും പ്രത്യേകത. ഇന്ന് രാത്രിയാണ് ഹൈദരാബാദ് തങ്ങൾ എന്ത് പ്രശ്നം വരുമ്പോൾ പറയുമ്പോൾ മുസ്ലിം സമുദായത്തെ കുറിച്ചാണ് പാലും പോലെ ചോദിക്കാൻ, പാണക്കാട് ആദിക്കഴിഞ്ഞാൽ ചോദിക്കാനുണ്ടോ പറഞ്ഞുള്ളൂ. അതില്ലല്ലോ, ഞാൻ ഇന്ന് രാത്രി വിളിച്ചു മലപ്പുറത്തുള്ള പെരിന്തൽമേലുള്ള IAS കോച്ചിങ് സെന്ററിൽ, അതിന്റെ ഡയറക്ടർ കല്യാണം ഇന്ന് കടവത്തൂരിനാണ്. തറാർ സൂപ്പിയുടെ മകളെയാണ് കല്യാണം കഴിച്ചത്. അദ്ദേഹത്തോട് സംസാരിച്ചു, അതദ്ദേഹം പറഞ്ഞു, 100 ജില്ലകളിലെ കുട്ടികൾ IAS വർഷമായി പെരിന്തൽമണ്ണയിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, വലിയ കാര്യം വലിയ കാര്യം IAS കുട്ടി പാസ്സാവുകയാണെങ്കിൽ അത് ചെറിയ കാര്യമല്ല, ഏറ്റവും വലിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കാര്യം IAS കാരനായി കഴിഞ്ഞാൽ പുത്രന്മാർ പറഞ്ഞാൽ IAS കാരനാണ് എല്ലാ മന്ത്രിമാരെയും തന്നിരിക്കുന്നത്, എല്ലാ ഓഫീസുകളും നിയന്ത്രിക്കുന്നത് IAS കാരനാണ്. IAS കാരെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, സമുദായത്തിൽ മെച്ചം ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. അത് ദീർഘമായി മനസ്സിലാക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ഹൈദരാബാദ്. ഹൈദരാബാദ് ആവുന്ന നടത്തുന്നതിന് പേര് കാണപ്പെട്ടുള്ള സ്ഥാപനം പെരിന്തൽമണ്ണയിലാണ്. എൻ്റെ മകളുടെ വീട്ടിൻ്റെ അടുത്താണ് ആ സ്ഥാപനം. ഞാൻ സ്ഥാപനത്തിൽ പോയി കാണാൻ എൻ്റെ മകൾ മകനോട് പറഞ്ഞിട്ടുണ്ട്,
ഞാൻ കുട്ടികളോടെല്ലാം പറയാറുണ്ട് ഐ എസ് ഞാൻ പാസ്സാകണം ഐ എസ് പഠിക്കണം കുറച്ചാളുകൾ ഇവിടെ തന്നെ ഇക്വാലിന്റെയും ബംഗളത്തിന്റെയും നേതൃത്വത്തിൽ ഞാൻ അടുത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ തന്നെ കോച്ചിംഗ് ഉണ്ട് അത് കുട്ടികൾക്കെല്ലാം പ്രോത്സാഹനം കൊടുക്കണം അത് വളർന്നു വരണം ഒരു കുട്ടിയെങ്കിലും നാലാവരുന്ന ഐ എസ് കാരനായി വന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെയും നമ്മുടെ എല്ലാ ആളുകളെയും തന്നെ ആഗ്രഹം സബലീകരിക്കപ്പെടുന്നു അങ്ങനെ ചോദിക്കും ആഗ്രഹത്തിലേക്ക് വന്ന് കിട്ടും ആഗ്രഹത്തിനും കിട്ടും കുഞ്ഞാവിലേക്കും കിട്ടും ഒരു ഐ എസ് കാരൻ്റെ ആത്മാർത്ഥതായ മുസ്ലിം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ വിദ്യാർത്ഥികളെ നമ്മൾ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുകയും വിദ്യാർത്ഥികളെ സ്നേഹിക്കുകയും ചെയ്യണം ഇവിടെ ബംഗളത്തിനെ കുറിച്ച് പറയുമ്പോൾ ബംഗളത്ത് കാര്യമായി എൻ്റെ കൂടെ ഉമ്മത്തൂർ സ്കൂളിൽ കൂടുമ്പോൾ ഏലോട് സ്കൂളിനും കൂടി പ്രവർത്തിച്ച ഒരാളാണ് ഈ സ്കൂളിന് വേണ്ടി മാത്രമല്ല അത് പുള്ളിയാ കോളേജിനും കൂടിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു നേരത്തെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ആളാണ് മകൾത്ത് മൗസായത് ടി സായ് മെമ്മോറിയൽ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏറെ ഞാൻ സന്തോഷിക്കുകയും എല്ലാ അഭിനന്ദനങ്ങളും തന്നെ വേണ്ടി ഇപ്പോൾ ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ മാതിരി അതുപോലെ ഇക്ബാലിൻ്റെ മാതിരി ആളുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് മുന്നോട്ടുള്ള പിന്നോട്ട് പോയില്ലെന്നുള്ള ഉറപ്പനെക്കൊണ്ടിട്ട് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ സ്നേഹിക്കാൻ ഞാൻ ബഹുമാനിക്കാനും ആഗ്രഹിക്കുന്നു അതുപോലെ ഈ പ്രദേശത്ത് മരിച്ചുപോയ എല്ലാ മഹാന്മാർക്കും ഒന്നാമത് സുഭാനുള്ള പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.